നമസ്കാരം. കരുവാരം കൊണ്ട് മഞ്ഞളാം ചോല പ്രകൃതി മനോഹരിയാണ്. ഈ മനോഹാരിത കണ്ട് ഭംഗി നുകരാൻ ചോലയിൽ ഇറങ്ങിയപ്പോഴാണ് ആലപ്പുഴ സ്വദേശിയായ 24-കാരി ഹാർഷയ്ക്ക് ജീവൻ നഷ്ടമായത്. ഒരു ഫോട്ടോ എടുക്കുന്ന നേരം ഇതിനിടയിലാണ് മഴയുടെ ലാഞ്ചനം പോലുമില്ലാതെ ഇടത്തുനിന്ന് മലവെള്ളം കുതിച്ചെത്തിയത്. ഹാർഷയുടെ അമ്മയും അച്ഛനും നോക്കി നിൽക്കുകയാണ് അപകടം. അരവിന്ദാക്ഷന്റെ മകൻ രഞ്ജിത്, മരുമകൻ സുജിത്, ഭാര്യ രമ്യ, മക്കളായ ദിൽഷ, ശ്രേയ എന്നിവരും ഒഴുക്കിൽപ്പെട്ടു. എന്നാൽ അവർ രക്ഷപ്പെടുകയായിരുന്നു. ഹാർഷയാണ് വിധി തട്ടിയെടുത്തത്. അരവിന്ദാക്ഷന്റെ വീട്ടിലേക്ക് കുടുംബസമേതം വിരുന്നു വന്നതായിരുന്നു ഹാർഷ. പിന്നീട് നാട്ടുകാരുടെ നേതൃത്വത്തിൽ നടത്തിയ തിരച്ചിലിനൊടുവിൽ കൽക്കുണ്ട് ക്രിസ്ത്യൻ പള്ളിക്ക് പിറകിൽ ഒലിപ്പുഴയിലെ പാറയിൽ തങ്ങി നിൽക്കുന്ന നിലയിലാണ് ഹാർഷയെ കണ്ടെത്തിയത്. നാട്ടുകാർ ഉടൻ തന്നെ കരുവാരക്കുണ്ടിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഹാർഷയെ രക്ഷിക്കാനായില്ല. മലവെള്ളപ്പാച്ചിലിൽ യുവതി മരിച്ച സംഭവത്തിൽ നടുക്കം മാറാത്ത അവസ്ഥയിലാണ് ബന്ധുക്കൾ. പാറക്കൂട്ടങ്ങളും മരങ്ങളും നിറഞ്ഞ ചോലയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ ബന്ധുക്കളോടൊപ്പം ചോലയിലിറങ്ങിയതായിരുന്നു ഹാർഷ. പാറക്കൂട്ടങ്ങൾക്ക് മുകളിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നതിനിടെ പൊടുന്നനെ മലവെള്ളം കുതിച്ചെത്തുകയായിരുന്നു. നിമിഷനേരം കൊണ്ട് ഹാർഷയെ ഒഴുക്കിൽപ്പെട്ട് കാണാതായി. സുജിത്ത് താഴെ കമ്പിൽ പിടിച്ച് രക്ഷപ്പെട്ടു. നാട്ടിൽ മഴയില്ലെങ്കിലും മലവാരത്തുണ്ടാകുന്ന മഴയിൽ ചോല നിറഞ്ഞ് അപകടം വരുന്നത് പതിവാണ്. തെളിഞ്ഞ കാലാവസ്ഥയിൽ ചോലയിൽ കുളിക്കാനും പ്രകൃതി ഭംഗി ആസ്വദിക്കുവാനും എത്തുന്നവരാണ് അപകടത്തിൽപ്പെടുന്നത്. മണലിയാമ്പാടത്തു നിന്ന് ഉത്ഭവിക്കുന്ന ചോലയിൽ മലവെള്ളം എത്തിയില്ല. രണ്ട് ചോലകളും കൽക്കുണ്ടിൽ ഒന്നിച്ചാണ് ഒലിപ്പുഴയായി മാറുന്നത്. ഇതിൽ ഹാർഷയ്ക്ക് ജീവൻ നഷ്ടമാകുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, മലയാളി ന്യൂസ് ലൈവ്.